പരമോന്നതനായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു കർത്തൃദിവസം കൂടെ നമ്മുടെ ദൈവം നമുക്ക് ദാനം ചെയ്തതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിയ ഒരു വേദഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അന്നാളിൽ അവർ യഹൂദ ദേശത്തെ ഈ പാട്ട് പാടും, നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്, അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളും ആക്കി വയ്ക്കുന്നു, വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറക്കുകയും, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിക്കുകയും. നാം ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനത്തിന് സ്വർഗത്തിലെ ദൈവം സമാധാനം നൽകി അനുഗ്രഹിക്കുന്നത് കൊണ്ട് അവർ ദൈവത്തെ പാട്ടുപാടി സ്തുതിക്കുന്നതാണ് കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രാജ്യം സ്ഥാപിച്ച് യെരുശലേമിൽ തൻ്റെ സിംഹാസനം വെച്ച് താൻ ഭരിക്കുമ്പോൾ ഇസ്രായേൽ ജനം സമാധാനം അനുഭവിക്കുകയാണ്. ഇസ്രായേൽ ലോകത്തിന് ഒരു വെളിച്ചമായി തീരുകയാണ്. ഇസ്രായേൽ അന്ന് സമാധാനത്തോടെ പാട്ടുപാടുന്നതാണ് കാണുവാൻ കഴിയുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ദൈവമക്കളായി തീർന്ന നമുക്ക് ഇന്ന് ഈ വേദഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മുടെ അനുഭവങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ ദൈവത്തിന് പാട്ടുപാടുവാൻ കഴിയും, ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. അത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. 1-ാം വാക്യത്തിൽ നാം കാണുകയാണ്, നമുക്ക് ബലമുള്ള ഒരു പട്ടണം ഉണ്ട്. വി ഹാവ് എ സ്ട്രോങ് സിറ്റി. ഇസ്രായേൽ ജനം എന്ന അഭിമാനത്തോടെ പറയുകയാണ്, നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്. ബലവാനായ ദൈവം അതിൻ്റെ അധികാരിയായി ഭരിക്കുന്ന ഒരു ബലമുള്ള പട്ടണം. നമുക്ക് ഇന്ന് സന്തോഷത്തോടെ ദൈവമക്കളായ നമുക്ക് പറയുവാൻ കഴിയും, നാം ഒരു ബലമുള്ള പട്ടണത്തിലാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ കർത്താവ് രാജാവായി വാഴുന്ന, കർത്താവ് അധികാരിയായി ഇരിക്കുന്ന ഒരു സ്ഥലമാണ് യെരുശലേം പട്ടണം. അതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സഭയ്ക്ക് തലയാകുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇന്ന് ഭരിക്കുന്നു. അതുകൊണ്ട് നമുക്കും വിശ്വാസത്തോടെ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്നതുകൊണ്ട് പറയുവാൻ കഴിയും, നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്. നാം ഇന്ന് ദൈവമക്കൾ ഒന്നിച്ച് ദൈവസഭയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവസഭയുടെ അംഗങ്ങളായി തീർന്നവർക്ക് പറയുവാൻ കഴിയും, നാം ബലമുള്ള ഒരു പട്ടണത്തിലാണ്, ദൈവത്തിൻ്റെ ഭവനത്തിലാണ്. രണ്ടാമതായിട്ട് നാം അവിടെ കാണുകയാണ്, അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളും ആക്കി വയ്ക്കുന്നു. ഇംഗ്ലീഷിൽ അത് നാം കാണുന്നത്, ഹി സെറ്റ്സ് അപ്പ് വാൾസ് ആൻഡ് റംബാർട്സ് ഫോർ സെക്യൂരിറ്റി. അവിടെ ദൈവം സുരക്ഷ ഒരുക്കുന്നു എന്നാണ് നാം കാണുന്നത്, ഫോർ സെക്യൂരിറ്റി. അപ്പോൾ നിങ്ങളും ഞാനും സുരക്ഷയുള്ള ഒരു സ്ഥലത്താണ്. ദൈവം ഒരുക്കിയിരിക്കുന്ന മതിലുകളും കൊത്തളങ്ങളുമുള്ള സംരക്ഷണമുള്ള സ്ഥലം. ഇന്ന് നിങ്ങളും ഞാനും വന്നെത്തിയിരിക്കുന്നത് സംരക്ഷണമുള്ള ഒരു സ്ഥലത്താണ്. പഴയ നിയമകാലത്ത് അറിയാതെ കൊലപാതകം ചെയ്തവർ അവിടെ വളരെ വേഗത്തിൽ ഓടി രക്ഷപ്പെടുവാനായിട്ട് അവർക്ക് സങ്കേത പട്ടണങ്ങൾ ഉണ്ടായിരുന്നു. രക്തപാതകം ചെയ്ത ഒരുവനെ അവനെ കൊല്ലുവാനായിട്ട് ആളുകൾക്ക് അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവനെ കൊല്ലുവാൻ തുനിയുന്നതിന് മുമ്പ് അവൻ ഓടി രക്ഷപ്പെടുന്ന ഒരു സ്ഥലമാണ് സങ്കേത നഗരം. അവിടെ ഓടിച്ചെന്നാൽ അവന് സുരക്ഷയുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും എനിക്കും ഇന്ന് സംരക്ഷണം ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. നാം കർത്താവിൻ്റെ സഭയിലായപ്പോൾ നമ്മുടെ ശത്രുവായ സാത്താനിൽ നിന്നും നാം അകന്നു വന്ന് സുരക്ഷിതരായി തീർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ നിന്ന് കാണുവാൻ കഴിയും. 3-ാമതായി നാം ഇവിടെ കാണുകയാണ്, 2-ാം വാക്യത്തിൽ വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറക്കുകയും. 3-ഉം 4-ഉം കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. 1, വിശ്വസ്തതയുള്ള നീതിയുള്ള ജാതി. അതെ, 3-ാമതായിട്ട്
നമുക്ക് കാണുവാൻ കഴിയുന്ന നമ്മുടെ അനുഗ്രഹം, നമ്മളെ വിശ്വസ്തതയുള്ള നീതിയുള്ള ജാതി എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നാം എങ്ങനെയാണ് വിശ്വസ്തതയുള്ള നീതിയുള്ള ജാതിയായത്? വിശ്വസ്തരും നീതിമാന്മാരുമായി നമ്മൾ എങ്ങനെ തീർന്നു? എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തോലനായ പൗലോസ് എഫസോസിലുള്ള വിശ്വാസികൾക്ക് എഴുതുമ്പോൾ പറയുകയാണ്, വിശ്വാസികളും വിശുദ്ധന്മാരുമായവർക്ക്. അത് ഇംഗ്ലീഷിൽ കാണുന്നത് ഫെയ്ത്ത്ഫുൾ സെയിൻസ് എന്നാണ്, വിശ്വസ്തരായ വിശുദ്ധന്മാർക്ക് എഴുതുന്നത് എന്ന്. അത് ഇവിടെ നാം കാണുകയാണ്, ദൈവമക്കളായ നമ്മളെ ദൈവം വിശ്വസ്തന്മാരെന്നും വിശുദ്ധന്മാരെന്നും വിളിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ട് ദൈവമക്കളായ നാം എല്ലാവരും വിശുദ്ധന്മാരാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവൻ എന്നെ വിശ്വസ്തനെന്നെണ്ണി ഈ വേലയ്ക്കാക്കി. നിങ്ങളും ഞാനും കർത്താവിൻ്റെ സഭയുടെ അംഗങ്ങളായി തീർന്നപ്പോൾ ദൈവം നമ്മളെ വിശ്വസ്തരെന്നെണ്ണി, കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മളെ വിശ്വസ്തരെന്നെണ്ണി നമ്മളെ വിശുദ്ധരായി ദൈവം പ്രഖ്യാപിച്ചു. അവിടെ തന്നെ 4-ാമത്തെ കാര്യം നമുക്ക് കാണുവാൻ കഴിയും, അവിടെ വാതിലുകളെ തുറക്കുവീൻ എന്ന് കാണുന്നു. അതെ, 4-ാമതായിട്ട് വി ഹാവ് ആൻ ഓപ്പൺ ഗേറ്റ്, നമുക്ക് തുറന്ന ഒരു വാതിലുണ്ട്. നിങ്ങൾക്കും എനിക്കും പ്രവേശിക്കുവാനായി, സന്തോഷത്തോടെ കടന്നു എന്ന് ആരാധിക്കുവാനായി തുറന്ന വാതിൽ ഉണ്ട്. നാം എബ്രായ ലേഖനം 4:16 വായിക്കുന്നുണ്ട്, നമുക്ക് ഭയം കൂടാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, കൃപാസനത്തിങ്കലേക്ക് സമയവ്യത്യാസം കൂടാതെ അടുത്തു ചെല്ലുവാൻ കഴിയും. അതെ, ദൈവത്തിൻ്റെ കൃപാസനം നമുക്കിന്ന് തുറക്കപ്പെട്ടതായിട്ടിരിക്കുന്നു. ഒരു കാലത്ത് മഹാപുരോഹിതന്മാർ മഹാഭയത്തോടും വിറയലോടും കൂടെയാണ് ആ കൃപാസനത്തിങ്കലേക്ക് ചെന്നത്. ഇന്ന് അങ്ങനെയല്ല, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് ഭയം കൂടാതെ ആ കൃപാസനത്തിങ്കലേക്ക് ചെല്ലുവാൻ കഴിയും. നമുക്ക് തുറക്കപ്പെട്ട ഒരു വാതിലുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം എപ്പോൾ കടന്നു ചെന്നാലും അവൻ കൃപാസനത്തിങ്കൽ നിന്നും കൃപയുടെ ചെങ്കോൾ നമ്മുടെ നേരെ നീട്ടി നമ്മളെ സ്വീകരിക്കുന്നവനാണ്, നമ്മുടെ ആരാധന സ്വീകരിക്കുന്നവനാണ്. അതുകൊണ്ട് സമയവ്യത്യാസം കൂടാതെ ഏത് സമയത്തും നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായി ഒരു തുറന്ന വാതിലുണ്ട്. രാവെന്നോ പകലെന്നോ ഏതെങ്കിലും യാമങ്ങളുടെ വ്യത്യാസമോ ഇല്ലാതെ നമുക്കെപ്പോഴും അടുത്തു ചെന്ന് ആരാധിക്കുവാനായിട്ട് കഴിയും. നാം 5-ഉം 6-ഉം കാര്യങ്ങൾ 3-ാം വാക്യത്തിൽ കാണുകയാണ്, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്ക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. അവിടെ നാം കാണുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾ സ്ഥിരമാനസന്മാരാണ്. അതെ, നമുക്ക് ദൈവത്തിൽ ഒരു ധൈര്യമുണ്ട്, നമുക്ക് ദൈവത്തിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് കാണുവാൻ കഴിയും. ഇവിടെ നാം കാണുകയാണ്, ദേ ഹാവ് എ സ്റ്റെഡ്ഫാസ്റ്റ് മൈൻഡ്, ഉറപ്പുള്ള സ്ഥിരതയുള്ള ഒരു മനസ്സ്. നമുക്ക് ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല, ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കർത്താവ് വാക്കുമാറാത്തവനാണ്, അവനിൽ നമുക്ക് ആശ്രയിക്കുവാൻ കഴിയും. അതുകൊണ്ട് നാം സ്ഥിരമാനസന്മാരാണ്. ആ വാക്യം എത്ര മനോഹരമാണ്, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്ക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സുസ്ഥിരമാനസൻ അവനുമെൻ യാഹിൽ ആശ്രയം വെക്കിൽ എന്ന് നാം പാടാറുണ്ട്. അതെ, നാം സുസ്ഥിര മനസ്സുള്ളവരാണ്. ആ മനസ്സുള്ളത് കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് വന്ന് ആരാധിക്കുവാൻ കഴിയും. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് 6-ാമതുള്ള സന്തോഷത്തിൻ്റെ കാരണം അവിടെ നാം കാണുന്നത്, പൂർണ്ണ സമാധാനം അവർക്ക് ദൈവം നൽകുന്നു. ഒരു കാലത്ത് നാം സമാധാനമില്ലാത്തവരായിരുന്നു, എന്നാൽ ഇന്ന് നമുക്ക് പൂർണ്ണ സമാധാനമുണ്ട്. വി ഹാവ് പെർഫെക്റ്റ് പീസ് ഇൻ ദ ലോർഡ്. നമുക്ക് സമാധാനം ഉണ്ടാക്കിയത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒരിക്കൽ നമുക്ക് ദൈവത്തോട് സമാധാനമില്ലായിരുന്നു, എന്നാൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശരീരം എന്ന യാഗം കഴിച്ചതിലൂടെ, ശരീരം നമുക്ക് വേണ്ടി യാഗമാക്കിയതിലൂടെ ദൈവം നമുക്ക് സമാധാനം തന്നു. നമുക്ക് കർത്താവായ യേശു ക്രിസ്തു ദൈവവും നമ്മളുമായിട്ട് സമാധാനം ഉണ്ടാക്കി. യഹൂദന്മാരുമായി നാം ശത്രുക്കളായിരുന്നു, എന്നാൽ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഒരു പുതിയ ബന്ധം തന്നു. യഹൂദന്മാരെന്നോ ജാതികളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നായി തീർന്നു. അതുകൊണ്ട് നാം പൂർണ്ണ സമാധാനം ഉള്ളവരാണ്. നാം 6 കാര്യങ്ങൾ കണ്ടു. 7-ാമത്തെ കാര്യം നാം 4-ാം വാക്യത്തിൽ കാണുകയാണ്, യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. അതെ, 7-ാമതായി നാം കാണുന്നത്,
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യഹോവയാം യാഹ് ശാശ്വതമായ ഒരു പാറയാണ്, എവർലാസ്റ്റിംഗ് റോക്ക്. നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ ഇവിടെ കാണുന്നത് ഫോർ ഇൻ ഗോഡ് ദ ലോർഡ് വി ഹാവ് ആൻ എവർലാസ്റ്റിംഗ് റോക്ക്. നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് നാം പുതിയ നിയമത്തിൽ വായിക്കുന്നത് അവർ അനുഗമിച്ച പാറ, അതെ അത് ക്രിസ്തുവായിരുന്നു. യേശു കർത്താവ് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവർ മരുഭൂമിയിലായിരുന്നപ്പോൾ അവർക്ക് ദാഹജലം ധാരാളമായി കുടിപ്പാനായി നൽകി, അവർക്ക് സംതൃപ്തി നൽകിയ ആ പാറ അത് കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. നാം പാടാറുണ്ടല്ലോ, പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. നിങ്ങൾക്കും എനിക്കും അവൻ പിളർന്ന പാറയാണ്, അവനിൽ മറയുവാൻ നമുക്ക് കഴിയും. നമുക്കുറപ്പുള്ള ഒരു പാറയായി, നമ്മുടെ സങ്കേതവും കോട്ടയുമായി നമ്മുടെ കർത്താവ് നിൽക്കുന്നു. അതുകൊണ്ട് ഈ ഏഴു കാരണങ്ങൾ നിമിത്തം നമുക്ക് സന്തോഷത്തോടെ ദൈവത്തിന് പാട്ടുപാടുവാൻ കഴിയും. ഒന്നാമതായിട്ട് നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്. രണ്ടാമതായി മതിലുകളും കൊത്തളങ്ങളും കൊണ്ട് നമുക്കവൻ സംരക്ഷണം തീർത്തിട്ടുണ്ട്, സുരക്ഷയുള്ള സ്ഥലമുണ്ട്, നമ്മുടെ രക്ഷ ഭദ്രമാണ്, നമുക്കൊരിക്കലും നഷ്ടപ്പെടാത്ത നിത്യജീവൻ നൽകി, നിത്യമായ രക്ഷ നൽകി അവൻ നമ്മളെ അനുഗ്രഹിച്ചു. മൂന്നാമതായിട്ട് നാം വിശ്വസ്തരും നീതിയുമുള്ളവരായി ദൈവം നമ്മെ കണക്കിട്ടു. നാലാമതായിട്ട് നമുക്ക് തുറന്ന ഒരു വാതിലുണ്ട്. അഞ്ചാമതായിട്ട് നാം സുസ്ഥിര മാനസരായി ഇരിക്കുന്നതിൻ്റെ കാരണം യേശു ക്രിസ്തുവിൽ നമുക്ക് പ്രത്യാശയുള്ളത് കൊണ്ടും അവൻ നമ്മുടെ ആശ്രയമാകുകൊണ്ടുമാണ്. ആറാമതായിട്ട് അവൻ നമുക്ക് പൂർണ്ണ സമാധാനം തന്നിട്ടുണ്ട്. ഏഴാമതായി നമുക്ക് നമ്മുടെ കർത്താവ് ശാശ്വതമായ ഒരു പാറയായിട്ടിരിക്കുന്നു. ഈ അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുകയാണ്, അതേ യഹോവ നിന്റെ ന്യായവിധികളുടെ പാതയിൽ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. അപ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്ന നാം അവനായിട്ട് കാത്തിരിക്കുന്നവരാണെന്ന് എട്ടാം വാക്യം പറയുന്നു. ഒൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പിന്നെയും നമ്മളോട് വായിക്കുന്നു, നിന്നെ അന്വേഷിക്കുന്നു. ഒൻപതാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു, എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കുന്നു. അതേ രാത്രിയിൽ ഉള്ളം കൊണ്ട് ദൈവത്തെ ആഗ്രഹിക്കുകയാണ്, രാത്രിയിൽ ആത്മാവ് കൊണ്ട് അവനെ തന്നെ വാഞ്ചിച്ച് അവന് തന്നെ അന്വേഷിച്ച് അവന് വേണ്ടി തന്നെ കാത്തിരിക്കുന്നു. അതെ, നാം കർത്തൃദിവസത്തിൽ രാവിലെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ആ കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ കർത്താവിനെ ധ്യാനിച്ച് അവൻ്റെ മഹത്വവും അവൻ്റെ മനോഹാരിതയും ചിന്തിച്ച് അവനെ തന്നെ ആഗ്രഹിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് പാടുവാനൊരു വിഷയമുണ്ട്, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ നമുക്ക് രക്ഷ തന്നതുകൊണ്ട് നമുക്ക് പാടുവാൻ കഴിയും, അവൻ നമുക്ക് സുരക്ഷ ഒരുക്കിയത് കൊണ്ട് നമുക്ക് പാടുവാൻ കഴിയും, അവൻ രക്ഷയുടെ കൊമ്പാകയാൽ നമുക്ക് പാടുവാൻ കഴിയും. നാം അവൻ്റെ സന്നിധിയിൽ വന്നെത്തിയത് കൊണ്ട്, അവൻ്റെ ഭവനത്തിൽ വന്നെത്തിയത് കൊണ്ട് നമുക്കിന്ന് പാട്ടുപാടുവാൻ കഴിയും. നാം പാട്ടു പാടുന്നവരാണ്, ദൈവത്തിന് സ്തുതി പാടുന്നവർ. അതേ, ഒരിക്കൽ വിലാപമായിരുന്നു നമുക്കുണ്ടായിരുന്നത്, എന്നാൽ അവൻ നമ്മുടെ വിലാപത്തെ മാറ്റി അവൻ നമുക്കത് നൃത്തമാക്കി തീർത്തു. നമ്മുടെ നാവിൽ അവൻ പുതിയൊരു പാട്ട് തന്നു. നാം പാട്ടുപാടുന്നവരാണ്. എന്താണ് പാടുന്നത്? നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. എന്താണ് കാരണം? അവൻ നമുക്ക് രക്ഷ തന്നു, നമ്മെ നിത്യജീവന്റെ അവകാശികളാക്കി തീർത്തു, നമുക്ക് ഭാഗ്യകരമായ പ്രത്യാശ തന്നു. നാം അവനെ തന്നെ ആഗ്രഹിക്കുകയാണ്, അവന് തന്നെ കാത്തിരിക്കുകയാണ്. അവൻ വരും, അവൻ നമ്മളെ തൻ്റെ സന്നിധിയിൽ ചേർക്കും. നാം അവൻ്റെ മുഖം കണ്ട് നിത്യം അവനെ ആരാധിക്കും, അവൻ്റെ സന്നിധിയിൽ വീണ് നമസ്കരിക്കും. ഈ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം, നമുക്ക് വേണ്ടി രക്ഷയൊരുക്കുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി പിതാവായ ദൈവത്തിന് മഹത്വമർപ്പിക്കാം, ഒരു വാക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സകല സ്തുതിയും സ്തോത്രവും അങ്ങേക്ക് അർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് നൽകിയ ദാനമായി നൽകിയ രക്ഷയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ എളിയവരാകുന്ന ഞങ്ങൾ വീണങ്ങേ നമസ്കരിക്കുന്നു. പ്രിയ പിതാവേ, എളിയവരാകുന്ന ഞങ്ങൾ ഒരുക്കിക്കൊണ്ടു വന്നിരിക്കുന്ന സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും സർവ്വല്ലഭനായ അങ്ങയുടെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.